Hi friends, once in our lifetime we need to meet a doctor, a lawyer, a teacher. But every day we need to meet a farmer if we want to eat something. That's the power of a farmer. This video will make you healthy at the same time wealthy. നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 70% എബോ അല്ലെങ്കിൽ 70% ഓഫ് പോപ്പുലേഷൻ ഇൻ പോപ്പുലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എക്സ്പോർട്ടിങ്ങിലും ഇമ്പോർട്ടിങ്ങിലും നമ്മൾ ഒരുപാട് ഇക്കണോമിക്കലായിട്ട് നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ ചൈനയിലേക്ക് ഏകദേശം ഒരു 1,000,000 ടൺ സിസം അല്ലെങ്കിൽ എള്ള് കയറ്റിയിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ അടുത്ത കാലത്തെ റിപ്പോർട്ട് പ്രകാരം അത് 1 ടണ്ണിലേക്ക് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും എല്ലാം വളരെയധികം ഷ്രിങ്ക് ചെയ്തത് അല്ലെങ്കിൽ അത് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഉള്ള ഒരേ ഒരു വില്ലൻ എന്ന് പറയുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ്. നമ്മുടെ ആരോഗ്യം പോകുന്നു, നമ്മുടെ പണം പോകുന്നു, നമ്മുടെ ആയുസ് പോകുന്നു, നമ്മുടെ ജീവിതം തന്നെ ദുരിതത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വില്ലനാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കണം, നമ്മുടെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. ഇതിന് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഓർഗാനിക് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസസാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് തന്നെയാണ് സ്പെസിഫൈ ചെയ്യുക. നമുക്ക് നമ്മുടെ രക്തത്തിൽ അല്ലെങ്കിൽ ഒരു പോയ്സണസ് ആണെന്ന് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. എന്തിനാണ് അമ്മിഞ്ഞപ്പാൽ പോലും പോയ്സണസ് ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് തിരിച്ചു വരണം, നമ്മുടെ പ്രകൃതിയെ തിരിച്ചുകൊണ്ട് നമ്മുടെ യുവതലമുറയെ തിരിച്ചു കൊണ്ടുവരണം, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തണം എങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഫാമിംഗ് മെത്തേഡാണ് ഓർഗാനിക് ഫാമിംഗ്. അപ്പം ഓർഗാനിക് ഫാമിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്തിരിക്കേണ്ട കാര്യം ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വേർമി കമ്പോസ്റ്റ് ആണ് അല്ലെങ്കിൽ മണ്ണര കമ്പോസ്റ്റിനേക്കാൾ നല്ല ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടെന്ന് എൻ്റെ അറിവിലില്ല. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാം, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേർമി കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ മണ്ണര കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മണ്ണര കമ്പോസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ്? ഒന്ന്, ഇത് വളരെ എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ഫെർട്ടിലൈസറാണ്. ബേസ് മെറ്റീരിയൽ ഓർഗാനിക് ആയിട്ടുള്ള ബേസ് മെറ്റീരിയൽസിനെ നല്ല ഫെർട്ടിലൈസറായിട്ട് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ വേർമി കമ്പോസ്റ്റിലൂടെ നടക്കുന്നത്. ഇത് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റീനെ വളരെയധികം വർദ്ധിപ്പിക്കുന്നു. ചെടികൾ പൂക്കാനും കായ്ക്കാനും വളരെ ബെസ്റ്റ് ഫെർട്ടിലൈസറാണ്. പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വളരെ ഉയർന്ന വിളവ് ലഭിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീട്ടിലെ വേസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ വേസ്റ്റിലെ നമ്മുടെ അടുക്കളയിലെ കിച്ചണിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരുപാട് ബെനഫിറ്റ് ഈ മണ്ണര കമ്പോസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ മണ്ണരയുടെ ഭക്ഷണം കൊടുക്കുന്നത് എന്തൊക്കെയാണ്, അതിൻ്റെ ലൈഫ് എന്താണ്, ഡിസ്ലൈക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. യാതൊരുവിധ ഫിസിക്കൽ സ്ട്രെയിനും ആവശ്യമില്ല. നമുക്ക് വീട്ടമ്മമാർക്ക് പ്രാക്ടീസ് ചെയ്യാനൊരു സാധനമാണ്. അതുപോലെ തന്നെ റിട്ടയേർഡ് പേഴ്സൺസിനൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ടൈം പാസ്സാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മുടെ മണ്ണര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. മണ്ണര കമ്പോസ്റ്റിന് മണ്ണരയ്ക്ക് കിലോയ്ക്ക് 1,000 രൂപ വില ലഭിക്കും. കമ്പോസ്റ്റിനാണെങ്കിലും അതെ, ഓരോ സ്ഥലത്ത് ഓരോ റേറ്റാണ്. ചിലപ്പോൾ 15 രൂപ, ചിലപ്പോൾ 20 രൂപ. ആ ഒരു റേറ്റിൽ മണ്ണര കമ്പോസ്റ്റിനും ഒരു കാലത്തും തന്നെ ഡിമാൻഡ് നൽകാത്ത ഒരു വളമാണ് മണ്ണര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ മണ്ണരയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ്, ഇഷ്ടമില്ലാത്ത ഫുഡ് നോക്കാം. മണ്ണര കമ്പോസ്റ്റിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകളാണ്. നമ്മുടെ വെജിറ്റബിൾ പീൽസും അങ്ങനെയുള്ള വെജിറ്റബിൾ നമുക്ക് ഒഴിവാക്കേണ്ട വേസ്റ്റെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിന് വളരെ ഇഷ്ടമാണ് കുക്ക്ഡ് ഫുഡ്. ചോറൊക്കെ ആണെങ്കിൽ വേസ്റ്റ് വരുന്നതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ പൾപ്പ്, നമ്മൾ ജ്യൂസ് അടിച്ച പൾപ്പ് ഉണ്ടാവും, അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് അത്യാവശ്യ സാധനങ്ങൾ മെൽറ്റ് ചെയ്ത് അല്ലെങ്കിൽ അഴുകി ചേരാൻ സാധ്യതയുള്ള ഫുഡ് മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചീഞ്ഞ അല്ലെങ്കിൽ നേരെ പച്ചപ്പുള്ള പുല്ലിട്ട് കൊടുക്കരുത്, ചീഞ്ഞ പുല്ലുകൾ ഇട്ട് കൊടുക്കാം. പിന്നെ ബെസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചാണകം, പച്ചചാണകം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മണ്ണരയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ്. പിന്നെ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതായത് സിട്രിക് പിന്നെ പുളിയുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കുക, ചെറുനാരങ്ങ, ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇതിന് ഇഷ്ടമല്ല. പിന്നെ ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ ഡയറി പ്രൊഡക്ട്സ്, തൈരാവട്ടെ, പാൽ, അങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടമല്ല. പിന്നെ ഗാർലിക്ക് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി, അതിഷ്ടമല്ല. അങ്ങനെയുള്ള ചില സാധനങ്ങൾ മാത്രമേ ഇനി ഇഷ്ടമില്ലാത്തുള്ളൂ. ബീറ്റ് ഇഷ്ടമല്ല. അപ്പോൾ അതിന് ഇഷ്ടമില്ലെങ്കിൽ അത് ചത്തൊന്നും പോവില്ല, എങ്കിലും അത് ഭക്ഷണം കഴിക്കാതെ എടുക്കും. അപ്പോൾ അതിന് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഫുഡ് ഇട്ട് കൊടുക്കുക, അതാണ് ആദ്യം വേണ്ടത്. ഇനി നമുക്ക് നോക്കാം നമ്മൾ ഏതെങ്കിലും ഒരു മണ്ണരനെ വളർത്തിയിട്ട് കാര്യമൊന്നുമില്ല.
റെഡ് വേം ഉണ്ട്, അതുപോലെ വെറൈറ്റി ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. പക്ഷെ നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് സമയത്ത് നിശ്ചിത അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ട് ടൈമും കൊണ്ട് കൂടുതൽ ഗ്രോത്തും കൂടുതൽ റിസൾട്ടും ലഭിക്കുന്ന ഒരു മണ്ണരേനെ വളർത്തിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ആഫ്രിക്കൻ മണ്ണരയാണ്. ഇതിന്റെ പേര് യൂട്രിലസ് യൂജിന എന്നാണ്. ഇതാണ് നമ്മുടെ നായകൻ, യൂട്രിലസ് യൂജിന എന്ന് പറയുന്ന നായകൻ. ഇതിനൊരു പിങ്കിഷ് കളറാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മണ്ണരകളുടെ പ്രത്യേകത അല്ല ഇതിന്. ഇത് വളരെ പെട്ടെന്ന് തന്നെ പെറ്റ് പെരുകും, അതാണ് ആദ്യത്തെ പ്രത്യേകത. പിന്നെ ഇതിന് ആഫ്രിക്കൻ നൈറ്റ് ക്രോളേഴ്സ് എന്നാണ് ഇതിന് പേര്. കാരണം രാത്രിയിൽ അല്ലെങ്കിൽ ഇരുട്ട് വെളിച്ചത്തിന് പേടിയാണ്, ഇരുട്ടത്ത് ഫുൾ ടൈം തീറ്റയോ തീറ്റയാണ്, ട്രമണ്ടസ് എമൗണ്ട് തിന്നുന്ന ഭയങ്കര വിശപ്പ് ഭ്രാന്തന്മാരാണ് നമ്മുടെ ഈ യൂട്രിലസ് യൂജിന എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ നമ്മൾ അത് തുറന്നു നോക്കിയാൽ കാണാം ഇത് നല്ല തീറ്റയായിരിക്കും. ഇതിന് ഏറ്റവും ഇഷ്ടം ഞങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ പെട്ടെന്ന് വരും ഒരു എമൗണ്ട്, വലിയൊരു എമൗണ്ടൊക്കെ, വലിയൊരു എമൗണ്ട് പിന്നെ മണ്ണിരേനെ ഓർഡറൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാറ് പച്ച ചാണകം ബോൾ ബോളായിട്ട് വ്യത്യസ്ത പാട്ടിൽ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഇരുന്ന് തീറ്റയാണ്. ചാണകം തിന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളരും എന്നുള്ളതിൻ്റെ പ്രത്യേകത. റീപ്രൊഡക്ഷനും മറ്റ് സാധാരണ മണ്ണരകളെ അപേക്ഷിച്ച് റീപ്രൊഡക്ഷൻ വളരെ പെട്ടെന്ന് നടക്കും. പെട്ടെന്ന് വളർന്ന് തടിയന്മാരാകും. പിന്നെ ഇതിന് നമ്മൾ എത്ര എമൗണ്ട് തിന്നാൻ കൊടുക്കുന്നു അതിനനുസരിച്ച് ഇത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. അതിനനുസരിച്ച് ഇതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന എമൗണ്ട് കൂടുതലാണ്, ഒത്തിരി എമൗണ്ട് ഇത് കൂടുതൽ ഉണ്ടാക്കുകയും സാധാരണ മണ്ണരയെ അപേക്ഷിച്ച്. അതുകൊണ്ട് നമ്മൾ മണ്ണര വളർത്തുന്നുണ്ടെങ്കിൽ ഈ യൂട്രിലസ് യൂജിന എന്ന മണ്ണരനെ തന്നെ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഈ മണ്ണര ഏകദേശം ഒരു 8-10 സെന്റിമീറ്റർ നല്ല നീട്ടമുള്ള മണ്ണരിയാണത്. ഇത്ര സൈസിൽ നമുക്ക് സാധാരണ മണ്ണരനെ കിട്ടില്ല. ഇപ്പം ഞാനിത് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് വീട്ടാവശ്യത്തിന് നിങ്ങളുടെ പച്ചക്കറിക്കോ അല്ലെങ്കിൽ വീട്ടിലെ മുറ്റത്തുള്ള ചെടികൾക്കോ ഒക്കെ എന്തെല്ലാമാണ് കമ്പോസ്റ്റ് കൊടുക്കുക, എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നാണ് ഞാൻ കാണിക്കുന്നത്. ബൾക്ക് എമൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ അത് ഞാൻ വേറെ കാണിച്ചു തരാം. എന്താണ് ടാങ്കിൻ്റെ സൈസ് എന്താണ് ടാങ്ക് എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ വീട്ടമ്മമാർക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്കൊരു മീൻ പെട്ടി എടുക്കുക, അല്ലെങ്കിൽ മീനിൻ്റെ ഒരു ബോക്സാണ്, ഇത് സാധാ ഒരു ബോക്സാണ്. ഈ ബോക്സിൽ നമ്മൾക്ക് എന്തുണ്ടാക്കാം, ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ബോക്സ് എടുത്തതിന് ശേഷം ഒരു ഹൈറ്റിൽ ഇത് വെക്കണം. കാരണം ഇതിനെ ഉറുമ്പ് ആക്രമിക്കും, ഉറുമ്പ് തിന്നാതിരിക്കാനായിട്ട് ഹൈറ്റിൽ വെക്കണം. ഇതൊരു സ്റ്റൂളിലാണ് വെക്കുന്നെങ്കിൽ ആ നാല് സ്റ്റൂളിൻ്റെ നാല് കാലും ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് സ്റ്റൂൾ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ ബോക്സ് വെക്കുക. പിന്നെ ഇതിന് ചെയ്യേണ്ടത് ഈ ബോക്സിൻ്റെ ഒരു വശത്ത് ഒരു ഹോൾ ഇടുക, ആ ഹോളുമായി കണക്ട് ചെയ്ത ഒരു പൈപ്പ് ഉണ്ടായിരിക്കണം. ഇതിനകത്തുനിന്ന് വീഴുന്നത് വേമി വാഷാണ്. ഈ വേമി വാഷ് വെരി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. ഇത് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ താഴെ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഈ വേമി വാഷ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനകത്ത് എന്തെല്ലാം മെറ്റീരിയൽസാണ് ഇടേണ്ടതെന്ന് നോക്കാം. ഈ ബോക്സിനകത്ത് നമ്മൾ 5 സെന്റിമീറ്റർ കനത്തിൽ, ആദ്യം ഒരു 5 സെന്റിമീറ്റർ കനത്തിൽ നമ്മൾ ഇടുന്നത് ചകിരിച്ചോറാണ്. ഈ ചകിരിച്ചോറിന് കൂടെ അതിന് മുകളിലേക്കായിട്ട് ഒന്നുകിൽ വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഫുഡ് വേസ്റ്റ്, നമ്മുടെ വീട്ടിലുള്ള ഞാൻ പറഞ്ഞു വെജിറ്റബിൾ പീൽസ് അല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്ന ചീഞ്ഞു പോകാൻ സാധ്യതയുള്ളതായ മെൽട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട സാധനങ്ങൾ അത് മിക്സ് ചെയ്തിട്ടിടാം. പിന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ലോണ്, കട്ട് ചെയ്ത ലോണിൻ്റെ ചെടികൾ, നമുക്ക് ആവശ്യമില്ലാത്ത ചെടികളുടെ പാർട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതും ഈ ചാണകവുമായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ ഇതുപോലുള്ള പച്ചച്ചകറി, ഇത് കൊന്നച്ചപ്പാണ്, ഈ കൊന്നച്ചപ്പും ചാണകം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിറയെ ഇട്ട് കൊടുക്കുക. ആ കനത്തിലായി കഴിഞ്ഞു കഴിയുമ്പോൾ, അത് ഞാൻ പറഞ്ഞു ചകിരിച്ചോറില്ലാത്തവരടിയിൽ എന്തിട്ട് കൊടുക്കണം, മണലെങ്കിലും ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ വേമി വാഷ് ഇതിനകത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേമി വാഷ് ഒഴിച്ച് താഴോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് നനവും ഇതിനാവശ്യമാണ്. വേമി വാഷ് ഒഴിച്ച് വരാനാണ് ചകിരിച്ചോറോ അല്ലെങ്കിൽ മണലോ, നല്ല തരി മണൽ അടിയിലിട്ട് കൊടുക്കുക. വേമി ചകിരിച്ചോറില്ലാത്തവരോടാണ് പറയുന്നത്, ചകിരിച്ചോറ് അത് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഈ വേമി വാഷ് താഴിട്ട് ഇറങ്ങി വരുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഓക്സിജൻ ലഭിക്കുന്നത് ഇതിൻ്റെ സ്കിന്നിലൂടെയാണ് അത് ബ്രീതിങ് നടത്തുക. അപ്പോൾ ഇതിന് നല്ല മോയിസ്ചർ ആവശ്യമാണ്. വെള്ളം അധികമാവാൻ പാടില്ല, വെള്ളം കുറയാനും പാടില്ല. അതിനുശേഷം ഈ മെറ്റീരിയൽസ് എല്ലാം ഈ പെട്ടിക്കകത്ത് ആയതിന് ശേഷം ചാണകവുമായി മിക്സ് ചെയ്ത് ഈ ചവറുകളെല്ലാം ഇട്ടതിന് ശേഷം മണ്ണരിയെ എടുത്തത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഓരോ ഭാഗങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക.
പണി മാത്രമേ നമുക്ക് ഒരു മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വലിയ സൈസ്, നിങ്ങൾക്കൊരു ബൾക്ക് എമൗണ്ട്, വലിയൊരു എമൗണ്ട്, ഇതിൽ നിന്നൊരു വലിയൊരു ഒരു വരുമാനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതിനൊരു ടാങ്ക് ഉണ്ടാക്കണം. ആ ടാങ്കിലേക്ക് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ഇത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇത് മൂടി ഇടാൻ മറക്കരുത്. കാരണം വല്ല ബേർഡ്സോ അങ്ങനെയുള്ള എലിയോ എന്തെങ്കിലും വന്നിട്ട് ഇതിനെ പിടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കവർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേഫായി. നമുക്കിനി എങ്ങനെയാണ് ടാങ്ക് കെട്ടിയിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് കൂടെ കാണാം. നമുക്ക് ബൾക്ക് എമൗണ്ട് മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കണം, മണ്ണരേനെയും വിറ്റ് പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആ ചെറിയ ബോക്സ് മതിയാവില്ല. അപ്പം നമ്മൾ അതിനായിട്ടൊരു പ്രത്യേകം സജ്ജമാക്കിയ ഒരു ടാങ്ക് ഉണ്ടാക്കിയേ പറ്റൂ. ആ ടാങ്കാണിത്. നോക്കുക, ഇതിന് നീട്ടം എത്ര വേണേലും ആവാം, എത്ര വേണേലും നീട്ടമാകാം. പക്ഷെ വീതി എന്ന് പറയുന്നത് ഒരു 1.5 മീറ്ററിൽ കൂടാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പുറത്ത് നിന്നിട്ടോ അപ്പുറത്ത് നിന്നിട്ടോ മണ്ണരയെയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് വാരിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് ഒരു സൈഡിൽ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. ഈ സ്ലോപ്പ് എന്തിനാന്ന് വെച്ചാൽ ബേമി വാഷ് ഒഴുകി വരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു 1.5 മീറ്ററിൽ അല്ലെങ്കിൽ 1 മീറ്ററിൽ വീതിയും നീട്ടം നമ്മുടെ സൗകര്യം പോലെ എത്ര വേണേലും നീട്ടവും ആകാം. ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കുക, സ്ലോപ്പ് ഇട്ടിരിക്കണം ബേമി വാഷ് പോകാനായിട്ട്. പിന്നെ സൈഡിൽ നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ചെറിയ ഒരു ചാനൽ ഇടണം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വെള്ളം നിർത്താനാണ്. ഞാൻ പറഞ്ഞു ഉറുമ്പിൻ്റെ ആക്രമണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇതുപോലെ 4 വശത്തും ചെറിയ ചാനൽസ് ഉണ്ടായിരിക്കണം. ആ ചാനലിലൂടെ വെള്ളം നിറച്ചിടണം. അപ്പോൾ പിന്നെ ഉറുമ്പിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഇതിനെ രക്ഷിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ ഒരു സ്ലോപ്പുള്ള ഒരു ടാങ്ക് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അടിയിൽ ചകിരി മലർത്തി വെക്കുക. ആ ചകിരിയുടെ മുകളിലോട്ട് വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഞാൻ പറഞ്ഞ ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ ഫുഡ് വേസ്റ്റ് എല്ലാം ഇത് ചാണകമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വാഴപ്പിണ്ടിയും മറ്റ് പച്ചിലകളെല്ലാം കൂടെ ചാണകമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലെയർ കൂടെ വീണ്ടും ഇടുക. എന്നിട്ട് അതിന് മുകളിലേക്ക് ഞാനപ്പോൾ മുകളിൽ കാണിച്ചതെന്ന് പോലെ മണ്ണരകളെ അവരുമായിട്ട് ഇടുക. പിന്നെ പച്ചച്ചാണകം, ഞാൻ അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് വളരണമെങ്കിൽ പച്ചച്ചാണകം ഇട്ട് കൊടുക്കുക. പച്ചച്ചാണകം ഓരോ ബോളായിട്ട് മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒന്നിച്ച് നിരത്തിയിട്ട് ഇതിന് ഓക്സിജൻ കിട്ടുന്നത് ചത്തുപോകും. അതുകൊണ്ട് തന്നെ ഓരോ ബോളായിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെതറി ഇടുക പച്ചച്ചാണകം. അപ്പോൾ നമുക്ക് വാരണം, പെട്ടെന്ന് വാരണമെങ്കിൽ തലേന്ന് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഈ പച്ചച്ചാണകം ഇങ്ങനെ അവിടെ ഇവിടെങ്ങളാണ് ഉരുത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് തിന്നാനായിട്ട് എല്ലാം കൂടെ കയറി ഈ ചാണകത്തിന് ചുറ്റും വരും. അപ്പോൾ ഈ ചാണകം അങ്ങ് മാറ്റി കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്നിച്ചങ്ങ് വാരിയെടുക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് വലിയ എമൗണ്ട് മണ്ണരേനെ വാരിയെടുക്കാൻ കഴിയും, വലിയ രീതിയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെയുള്ള എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തവർക്കും അത് സബ്സ്ക്രൈബേഴ്സിനും എല്ലാം എൻ്റെ സിൻസിയർ താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു, എല്ലാവരുടെ ഫോണും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാലും ഒരു 90% ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ അഥവാ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതെൻ്റെ സമയപരിമിതി മൂലമാണെന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളൊരു 2 വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കയറാനായിട്ട് നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ കയറാൻ കഴിയും. അതിനകത്തൂടെ നമുക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു നവഭാരതത്തെ കെട്ടിപ്പടുത്താനുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആവട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ.